അവരുടെ ദറജ കൂട്ടി കൊടുക്കട്ടെ. സഫർ ഒന്നിനാണ് തൃപ്പനിച്ച് ഉസ്താദ് വഫാത്തായത്. ആ മഹാനായ വലിയുള്ളാഹി തൃപ്പനിച്ച് ഉസ്താദിന്റെ പേരിൽ കൊല്ലങ്ങളായി നമ്മൾ എല്ലാ വർഷത്തിലും ഒരു ഖത്മ തീർത്ത് വരുന്നവരാണ്. ഓരോരുത്തരും അങ്ങനെ പതിനായിരക്കണക്കിന് ഖത്മകൾ മഹാനായ തൃപ്പനിച്ച് ഉസ്താദിന്റെ പേരിൽ നമ്മൾ ഓതി വരാറുണ്ട്. ഇൻഷാ അള്ളാ അടുത്തയാഴ്ച മഹാനായ തൃപ്പനിച്ച് ഉസ്താദിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് ഖത്മുൽ ഖുർആന്റെ പ്രാർത്ഥനാ സംഗമം നമ്മൾ ഇതുപോലെ നമ്മുടെ പരിപാടിയിൽ നടത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴത്തേക്ക് എല്ലാവരും അത് ഓതി തീർക്കണം. അപ്പോഴത്തേക്കെല്ലാവരും അത് ഓതി തീർക്കണം. ആ മജ്ലിസൊക്കെ നമുക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന, പ്രാർത്ഥനയ്ക്ക് ഉരുളക്കുപ്പേരി പോലെ ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായിരിക്കും ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്ന് വന്നവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, തൃപ്പനച്ചി ഉസ്താദിൻ്റെ പേരിലുള്ള ഖത്മുൽ ഖുർആൻ പൂർത്തീകരിച്ചിട്ടുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖത്മിൻ്റെ കാര്യത്തിൽ ഇൻഷാ അള്ളാഹ് ആ ദിവസം പ്രത്യേകം അത് ഉൾപ്പെടുത്തി നമ്മൾ ദുആ ചെയ്യും. അള്ളാഹു നമ്മൾ ഓതിയ ഖുർആനൊക്കെയും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതൊക്കെ നല്ല നിലക്ക്, ഹൃദയത്തിനൊരു സന്തോഷം കിട്ടുന്ന നിലക്ക്, റാഹത്ത് കിട്ടുന്ന നിലക്ക് ഓതി പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, നാളത്തെ മജ്ലിസ് ഇൻഷാ അള്ളാഹ് വെള്ളിയാഴ്ചയായതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് അനുഗ്രഹീതമാകേണ്ട മജ്ലിസാണ്. സ്വലാത്ത് കൊണ്ട് ഏറെ അനുഗ്രഹീതമാകേണ്ട മജ്ലിസാണ് നാളത്തെ മജ്ലിസ്. അതുകൊണ്ട് നാളത്തെ മജ്ലിസിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്ക് സ്വലാത്തു തിബ് 44 തവണ ചൊല്ലി വരണം. ഏതാണ് സ്വലാത്തു തിബ്? മുമ്പ് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم 44 തവണ ഈ വെള്ളിയാഴ്ച രാവിനെ ഉപയോഗപ്പെടുത്തി അത് ചൊല്ലി വരി. നാളത്തെ മജ്ലിസിൽ ഇൻഷാ അള്ളാ നമുക്ക് കൂട്ടമായി ചൊല്ലാം സ്വലാത്തു തിബ്. തിബ് എന്ന് പറഞ്ഞാൽ എന്താ? തിബ് എന്ന് പറഞ്ഞാൽ എന്താ? അത് രോഗങ്ങൾക്കുള്ള ചികിത്സയാണ്, അത് പരിഹാരമാണ്. അള്ളാഹു ആ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് ഇതിൻ്റെയൊക്കെ പറക്കത്ത് കൊണ്ട് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നാളത്തെ മജ്ലിസ് സ്വലാത്ത് കൊണ്ട് അനുഗ്രഹീതമാകുന്ന മജ്ലിസായിരിക്കും ഇൻഷാ അള്ളാഹ്. റബ്ബേ നീ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ റബ്ബേ. അപ്പം നാളത്തെ ചെല്ലാൻ മറക്കണ്ട കേട്ടോ, വെള്ളിയാഴ്ച രാവക്കേണൊക്കെ ഉപയോഗപ്പെടുത്തി ചൊല്ലാം.